السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامية ميديا قرآن برنامج 204. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ. ആരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. തഖ്‌വ ഉണ്ടാകാൻ ആദ്യമായി ഈമാൻ നിർബന്ധമാണ്. മുഅ്മിനീങ്ങൾ മാത്രമേ മുത്തഖീങ്ങളാവുകയുള്ളൂ. ഈമാനോടൊപ്പം തന്നെ ആ ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ, ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അള്ളാഹു തആല നിർബന്ധമായി കൽപ്പിച്ചതൊക്കെ പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്യുക, അപ്പോഴാണ് ഒരു പൂർണ്ണമായ മുഅ്മിനാവുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ മുത്തഖി എന്ന് പറയുകയുള്ളൂ. അല്ലാത്തവൻ പേരുകൊണ്ട് മുഅ്മിനായിരിക്കും, പക്ഷേ തഖ്‌വ ഇല്ലാത്തത് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം മുത്തഖീൻ എന്നുള്ള ആ വിഭാഗത്തിൽ അവൻ പെടുകയില്ല. അവൻ പെടാത്തത്, ആ മുത്തഖീങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് കൊണ്ട് തന്നെ ഉലായിക അലാ ഹുദമ്മിർ റബ്ബിഹിമ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ അവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഹിദായത്ത് സന്മാർഗം കരഗതമാക്കിയവർ, അവർ തന്നെയാണ് വിജയികളും എന്ന് അള്ളാഹു പരിശ് സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞ ആ വിഭാഗത്തിൽ പെടേണമെങ്കിൽ തഖ്‌വയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് മാത്രമേ മുത്തഖീങ്ങൾ എന്നുള്ള ആ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ വിജയം കിട്ടുകയുള്ളൂ. രണ്ട് ലോകത്തുമുള്ള വിജയം, അതാണല്ലോ വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തഖ്‌വ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അതോടൊപ്പം ആ അള്ളാഹുവിൻ്റെ ആ ഭയപ്പാട്, എങ്ങനെയാണ് ആ തഖ്‌വ ഉണ്ടാകുന്നത് എന്ന് അള്ളാഹു തആല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബായ കാര്യം കൊണ്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. അദൃശ്യമായ കാര്യം, നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമല്ലാത്ത വിഷയം, ആ വിഷയത്തെ നാം ഉണ്ടെന്ന് ഉറപ്പിക്കുക, അതാണല്ലോ ഗൈബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു നുഖൈർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഹാരിസ് ഇബ്നു മസ്ഊദ് നുഖൈർ താബിഈയനാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആകുന്ന പ്രസിദ്ധനായ സഹാബി വര്യനോട് പറയുകയാണ്, നഹ്നു നഹ്തസിബു ലകും യാ അസ്ഹാബു മുഹമ്മദിൻ മാ സബഖ്തുമൂനാ ബിഹി മിൻ റുഅ്യതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ സ്വഹ്ബതി. നഹനു, ഞങ്ങളാകുന്ന താബിഊകൾ, നഹ്തസിബുലക്കും, നിങ്ങൾക്ക് വലിയ സ്ഥാനം കാണാറുണ്ട്. യാ അസ്ഹാബു മുഹമ്മദ്, ഓ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കളായ മഹാന്യ ബഹുവര്യരെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക് ഞങ്ങൾ കണക്കൂട്ടാറുള്ളത്. മാ സബഖ്തുമൂന ബിഹി, ഞങ്ങളെക്കാൾ നിങ്ങൾ ആ വിഷയം കൊണ്ട് മുൻകടന്നിട്ടുണ്ട്. അതെന്താണത്? മിൻ റുഅ്യതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വ സ്വഹ്ബതിഹി, അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. വ സ്വഹ്ബതിഹി, അവിടുത്തെ സഹാബി വര്യന്മാരാകാനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെയും എത്രയോ സ്ഥാനമുള്ളവരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾ കണക്കൂട്ടാറുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വനഹ്നു നഹ്തസിബു ലകും ഈമാനകും ബി വലം തറോ വൈന അഫ്ളൽ ഈമാനി ഈമാനും ബിൽ ഗൈബ്. സഹാബി വര്യനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാരിസ് ബിൻ നുഖൈറിനോട് പറഞ്ഞു, വനഹ്നു നഹ്തസിബു ലകും, അതേസമയം ഞങ്ങളും നിങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടാറുണ്ട്. എന്താണ്? ഈമാനുക്കും ബിഹി, നിങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചുവല്ലോ. ഏത് നിലക്ക് വരം തറവുഹു, നിങ്ങൾ ആ നബിയെ കണ്ടിട്ടില്ല, എന്നിട്ടും നിങ്ങൾ ആ നബി ഉണ്ടെന്ന് ഉണ്ടായതാണ് ഉള്ള നബിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചല്ലോ. ആ വിഷയത്തിൽ നിങ്ങളുടെ ഈമാനിനെ കുറിച്ചും ഞങ്ങൾ കണക്കൂട്ടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈമാനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമായ ഈമാൻ അത് ഗൈബ് കൊണ്ടുള്ള ഈമാനാണ്, അദൃശ്യമായ കാര്യം കൊണ്ടുള്ള വിശ്വാസം.
അപ്പോൾ അദൃശ്യ കാര്യം കൊണ്ടുള്ള വിശ്വാസം എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയഖീമൂന സ്വലാഹ് അതിൻ്റെ അവസാനം വരെയും. മുത്തഖീങ്ങളുടെ സ്വഭാവം അവർ ഗൈബായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്, അഥവാ അവർ അറിയാത്ത അവർ കാണാത്ത കാര്യം അതുണ്ടെന്ന് ഉറപ്പിക്കുക, ആ ഈമാനിന് ആ വിശ്വാസത്തിന് വലിയ ബഹുമാനമാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധമായ ഈമാൻ, ഈമാനും ഇസ്ലാമും അത് ഒന്നാണോ അത് രണ്ടാണോ എന്ന വിഷയത്തിൽ ബഹുമാന്യരായ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ചും ഈമാൻ എന്ന് പറയാറുണ്ട്, ഈമാനിനെ കുറിച്ചും ഇസ്ലാം എന്നും പറയാറുണ്ട്. രണ്ടും രണ്ട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് കാര്യങ്ങളാണ്. വിശ്വാസപരമായ കാര്യങ്ങളെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പ്രയോഗിക്കാറുള്ളതെങ്കിലും പ്രാവർത്തികമായ വിഷയങ്ങളെ കൊണ്ട് അഥവാ ശരീരങ്ങളെ കൊണ്ട് ചെയ്യുന്ന നോമ്പ്, നിസ്കാരം, മറ്റു ഇബാദത്തുകൾ അതൊക്കെയാണ് ഇസ്ലാം എന്നും പറയാറുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഇസ്ലാം എന്നും വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ എന്നും പറയും. അതേസമയം ഈമാൻ എന്നുള്ള ആ കാര്യം അത് ഇസ്ലാമിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനരായ വഫ്ദ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവർ പറയുകയുണ്ടായി, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, ഇന്ന ബൈനനാ വബൈനക ഹാദൽ ഹയ്യ മിമുളാ വലാ നസ്തതിഉ അൻ നതിയക ഇല്ലാ ഫിൽ അശ്ഹുരിൽ ഹുറും, ഞങ്ങൾ വളരെ അകലെയാണ്, ഞങ്ങളുടെ ഇടയിൽ മുതർ കൂട്ടക്കാർ ഗോത്രക്കാർ അവർ ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നബിയെ, യുദ്ധം ഹറാമായ മാസത്തിൽ മാത്രമേ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഫമുർനാ ബി അംദിം ഫസ്ലിൻ നുഖ്ബിർ ബിഹി മം വറാഅന, ആയതുകൊണ്ട് വളരെ വിശദീകരിക്കുന്ന വളരെ സംക്ഷിപ്തമായ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയെ, ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ സംക്ഷിപ്തമായ ദീനിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ വയദുഹുലു ബിഹിൽ ജന്ന, അതുകൊണ്ട് അത് നിമിത്തം വനദുഹുലു ബിഹിൽ ജന്ന, അത് നിമിത്തം ഞങ്ങൾ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ കടക്കാൻ പര്യാപ്തമായ സംക്ഷിപ്തമായ ദീനിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫ്ദ് അബ്ദുൽ ഖൈസിനോട് പറഞ്ഞു, ആമുറുക്കും ബില്ലാ ബിൽ ഈമാനി ബില്ലാഹ്, ആമുറുക്കും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹുവിനെ കൊണ്ട് മാത്രം നിങ്ങൾ ഈമാൻ കൊള്ളുക, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിശ്വസിക്കുക, അള്ളാഹു ഏകനാണെന്ന് ഉറപ്പിക്കുക, അള്ളാഹുവാണ് ഇബാദത്തിന് അർഹതയുള്ളവനെന്ന് നിങ്ങൾ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക, അതാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അള്ളാഹുവിനെ കൊണ്ട് മാത്രം നിങ്ങൾ ഈമാൻ കൊള്ളണമെന്ന്. എന്താ അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്നുള്ള ഉദ്ദേശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, കാലു അള്ളാഹു റസൂലുഹു അലം, ഞങ്ങൾക്കറിയില്ല നബിയെ. കാല, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കുക എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം, തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അത് എന്താണ്? നിങ്ങൾ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹതയുള്ള ആരുമില്ലെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞ് നാവുകൊണ്ട് ഉച്ചരിക്കുക, അതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഷഹാദത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു അവർക്ക്, വന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നുള്ള വിശ്വാസവും നിങ്ങൾക്ക് വേണം. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്തെടുക്കാൻ പാടുള്ളൂ എന്ന അർത്ഥത്തിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളയാണെന്നുള്ള വിശ്വാസവും വേണം എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിൽ മാത്രം ആ വിശ്വാസം പരിമിതമാകുന്നില്ല, വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസം പൂർണ്ണമാകുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം കൂടി ചേർക്കുമ്പോഴാണ്.
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥാനം എത്ര മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ വിശ്വാസം അത് പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ പൂർണ്ണമാവൂ എന്ന് പറയുമ്പോൾ, എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ വ്യക്തിയാകുന്നത്? പലരും അങ്ങനെ പറയാറുണ്ടല്ലോ. ആ വാദം ഒരിക്കലും ശരിയല്ല എന്നു മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ അർദ്ധഭാഗമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ള ആ വിശ്വാസം പൂർണ്ണമാകൂ എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം അവരോട് നിസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും സകാത്ത് കൊടുത്തു വിട്ടുവാനും നോമ്പ് റമളാനു ഷെരീഫിലെ നോമ്പെടുക്കുവാനും ഒക്കെയുള്ള കൽപ്പനകൾ അവരോട് പറയുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ അതിൽ എല്ലാം ഉൾക്കൊള്ളുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസവും അതുപോലെ നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും മറ്റു പുണ്യമായ കർമ്മങ്ങളൊക്കെയും കേവലം അള്ളാഹുവിനെ കൊണ്ടുള്ള ഗൈബിയായ വിശ്വാസം, അള്ളാഹുവിനെ കാണാതെ തന്നെ അള്ളാഹു ഉണ്ടെന്ന് ഉറപ്പിക്കുക, ആ വിശ്വാസത്തിൽ ഈ ഘടകങ്ങളൊക്കെയും ഉൾക്കൊള്ളുന്നു എന്ന് ഈ പരിശുദ്ധമായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് ബാക്കി വിവരണങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.